അതിജീവനത്തിൻ്റെ 19 മാസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രതീക്ഷയുടെ സ്കൂൾ ദിനങ്ങൾ കടന്നു വരികയാണ്. വീട് വിദ്യാലയമാക്കിയവർ തിരികെ സ്കൂളുകളിലേക്ക്. ടി വിയിൽ നിന്ന് ക്ലാസ് കേട്ടും വാട്സപ്പിലൂടെ സഹപാഠികളോട് കൂട്ടുകൂടിയും കാക്കത്തൊള്ളായിരം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പലതും പഠിച്ചുമാണ് അവർ തിരിച്ചു വരുന്നത്. മുത്തച്ഛനടുത്തിരുന്ന് ചരിത്രവും അടുക്കളയ്ക്കടുത്തിരുന്ന് രസതന്ത്രവും വീടിനകത്തിരുന്ന് മിണ്ടിയും പറഞ്ഞും ഭാഷയും സാമൂഹ്യശാസ്ത്രവും പഠിച്ചവരാണവർ. ദുരിതകാലത്ത് കരഞ്ഞിരുന്നവരല്ല, അതിനെ തങ്ങളാലാവും വിധം അതിജീവിച്ചവരാണവർ. വരും തലമുറയോട് സംസാരിക്കാൻ ഒരു മഹാമാരിയെ ധീരമായി നേരിട്ട അനുഭവകാലം സ്വന്തമായുള്ളവരാണവർ. അധ്യാപികയുടെ തത്സമയ സാന്നിധ്യം എങ്ങനെയാണ് ക്ലാസിനെ കൂടുതൽ സർഗാത്മകമാക്കുന്നതെന്ന് അവർക്ക് ബോധ്യമാകണം. ജീവനില്ലാത്ത ഓൺലൈൻ ക്ലാസ് അല്ല ജീവസുറ്റ വിദ്യാലയ ക്ലാസ് മുറി എന്ന് അവർക്ക് അനുഭവത്തിലൂടെ തിരിച്ചറിയണം. മിണ്ടിയും പറഞ്ഞും ചിരിച്ചും കളിച്ചും കഴിയുന്ന സ്കൂൾ കാലമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനം. അതവർക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത്. പോയ കുട്ടിയല്ല തിരിച്ചു വരുന്നതെന്ന പോലെ പോയ അധ്യാപകരുമാകരുത് തിരിച്ചു വരുന്നത്. പുതിയ പഠന തന്ത്രങ്ങളും പുതിയ പെരുമാറ്റ രീതികളും കൊണ്ട് പഠിതാക്കളെ വിസ്മയിപ്പിക്കുന്ന അധ്യാപകരാവാൻ നമ്മൾക്ക് ശ്രമിക്കാം.